സൈബർ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുഖമില്ലാത്തവർക്കെതിരെ നിയമ നടപടിയില്ലെന്നും ധൈര്യമുള്ളവർ നേർക്കുനേർ ആരോപണം ഉന്നയിക്കട്ടെ എന്നായിരുന്നു അച്ചുമ്മന്റെ നിലപാട്. അഴിമതി, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണമെന്നും അച്ചുമ്മൻ അന്ന് പ്രതികരിച്ചിരുന്നു. എന്നാൽ ജോലിയെയും പ്രൊഫഷണലിസത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുകയും നിന്ദ്യമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി നന്ദകുമാറിനെതിരെ വനിതാ കമ്മീഷനിലും സൈബർ സെല്ലിലും തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിലും അച്ചുമ്മൻ പരാതി നൽകുകയായിരുന്നു. സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഇനിയൊരു സ്ത്രീയും ഇത്തരത്തിൽ അപമാനിക്കപ്പെടരുതെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിയമ നടപടി കൈക്കൊള്ളുന്നതെന്ന് അച്ചുമ്മൻ അന്ന് പരാതി നൽകിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഉറവിടം വ്യക്തമല്ലാത്ത കുപ്രചാരമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പിന്നീട് CPIMന്റെ സൈബർ പോരാളികൾ പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വ്യക്തിഹത്യ തുടരുകയാണെന്നുമായിരുന്നു ആക്ഷേപം. അച്ചുമ്മന്റെ പരാതിക്ക് പിന്നാലെ നന്ദകുമാർ ഫേസ്ബുക്കിലൂടെ ക്ഷമാപണം നടത്തിയിരുന്നു. ഏതെങ്കിലും വ്യക്തിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. താനിട്ട കമന്റ് ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് അപമാനമായി പോയതിൽ ഖേദിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അറിയാതെ സംഭവിച്ചു പോയ തെറ്റിന് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നുവെന്നായിരുന്നു കുറിപ്പ്. ഇതിനു പിന്നാലെയാണ് നന്ദകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചത്. മുൻ അഡീഷണൽ സെക്രട്ടറിയും ഇടതു സംഘടനാ നേതാവുമാണ് നന്ദകുമാർ കൊളത്താപ്പള്ളി. നന്ദകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി അച്ചു DGP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്.